ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു പുതിയ വീട് കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന സമയത്ത് LED TV, സ്മാർട്ട് TV ഒക്കെ നമുക്ക് എങ്ങനെ ചുമരിൽ എത്ര ഹൈറ്റിൽ കൊടുക്കണം, ഐസൈറ്റ് എങ്ങനെയാണ്, അതിൻ്റെ സ്വിച്ച് ബോർഡുകൾ എങ്ങനെയൊക്കെയാണ് എന്ന ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ TV വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ആദ്യമേ നമ്മൾ വെട്ടിപ്പൊളി, അതായത് വയറിങ്ങിൻ്റെ വെട്ടിപ്പൊളി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തീരുമാനിക്കുക. അതിനുശേഷം അതിൻ്റെ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ വരുന്നത് എവിടെയാണെന്ന് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മുടെ LED TV അല്ലെങ്കിൽ സ്മാർട്ട് TV വെക്കേണ്ടത് നമ്മുടെ ഐസൈറ്റിലാണ്. അത് നമ്മൾ ഇരുന്ന് കാണുന്ന സമയത്ത്, സോഫയിൽ അല്ലെങ്കിൽ സെറ്റിൽ ഇരുന്ന് കാണുന്ന സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ നേരെ ആയിരിക്കണം നമ്മുടെ TV കാര്യങ്ങൾ വരേണ്ടത്. അപ്പോൾ ശരിക്കും സ്റ്റാൻഡേർഡ് ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ TV സെൻറ്റർ 160 cm ആണ് സ്റ്റാൻഡേർഡ് ഹൈറ്റ് വരുന്നത്. അതായത് നമ്മുടെ TV ഇരിക്കുന്നതിൻ്റെ സെൻറ്ററായിട്ട് TV സെൻറ്റർ വരെ 160 cm ആണ് വരുന്നത്. അപ്പോൾ 160 cm നമ്മൾ കൊടുക്കുമ്പോൾ 120 cm ഹൈറ്റിലാണ് നമ്മൾ ഈ പറയുന്ന TV തൊട്ടടുത്ത് വരുന്ന പ്ലഗ് കൊടുക്കുന്നത്. അതിൻ്റെ താഴെ വരുന്ന പ്ലഗ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത്. 50 cm സൈഡ് ടേബിൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ടേബിളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ എല്ലാ ബോക്സും കാര്യങ്ങളും കിട്ടുന്ന രീതിയിൽ 50 cm താഴെയായിട്ട്, 50 cm ആണ് ഹൈറ്റ് വരുന്നത്, അതിൻ്റെ താഴെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ എല്ലാ സ്വിച്ച് ബോർഡും കൊടുത്തു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 120 cm ഹൈറ്റിലാണ് നമ്മൾ ഈ പറഞ്ഞ TV ബാക്കിൽ വരുന്ന സ്വിച്ച് ബോർഡ് കൊടുക്കുന്നത്. അതിൻ്റെ മെയിൻ സ്വിച്ച് ബോർഡ് നമ്മൾ ഇപ്പുറത്താണ് കൊടുക്കുന്നത്. മെയിൻ സ്വിച്ച് ബോർഡിൽ ഒരു DP സ്വിച്ച് കൊടുക്കും, ഫേസും ന്യൂട്രലും കട്ടാവുന്നതിന് വേണ്ടിയിട്ട്. TV അടുത്ത് തന്നെ നമ്മൾ സ്വിച്ച് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു 12 മുടികളുടെ സെപ്പറേറ്റ് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ആ സൈഡിൽ നമ്മളൊരു DP സ്വിച്ച് കാര്യങ്ങൾ ഇട്ട് കൊടുക്കും. അവിടെ നമ്മൾ DP സ്വിച്ച് ഉദ്ദേശിക്കുന്നത് ഫേസും ന്യൂട്രലും കട്ടാവാൻ വേണ്ടിയിട്ടാണ്. ഫേസ് ന്യൂട്രലും കട്ടായാൽ മാത്രമേ നമുക്ക് ഇടിമിന്നൽ പോലുള്ള അത്യാഹിതങ്ങളിൽ നിന്ന് TV ഏരിയ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ സ്വിച്ച് ഫ്രണ്ട് ഫേസ് സ്വിച്ച് ആണ് കൊടുക്കുന്നതെങ്കിൽ TV മൊത്തമായിട്ട് വർക്ക് ചെയ്യുന്ന ഏരിയ മൊത്തം വർക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഫേസ് മാത്രമാണ് കട്ടാവുന്നുള്ളൂ. ഇടിവെട്ട് കാര്യങ്ങൾ വരുമ്പോൾ ന്യൂട്രലൂടെ ആയിരിക്കും കൂടുതലും നമുക്ക് എഫക്റ്റീവ് കിട്ടുന്നത്. അപ്പോൾ ന്യൂട്രലും ഫേസും കട്ട് ചെയ്താൽ ഒരു 90% നമുക്ക് ഇടിമിന്നലിൽ നിന്ന് നമ്മുടെ ആ ഏരിയ മൊത്തം, TV മൊത്തം ഏരിയ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ പിന്നീട് വരുന്ന എർത്തിലൂടെ വരുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മുടെ എന്താ ഓരോ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. എർത്തിലൂടെ കിട്ടുന്ന ഇടിവിനില് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഒരു 2-ഇഞ്ച് പൈപ്പ് കൊടുത്തിട്ടുണ്ടാവും. ആ 2-ഇഞ്ച് പൈപ്പ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ TV നമ്മുടെ വാളിൽ ഉറപ്പിച്ചതിന് ശേഷം ബാക്കിൽ വരുന്ന HDMI കേബിൾ, വൈഫൈയുടെ കേബിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കേബിളുകൾ എല്ലാം നമുക്ക് ഈ പറയുന്ന ഈ 2-ഇഞ്ച് പൈപ്പിൻ്റെ ബെൻഡ് ഉണ്ട്, അതിലൂടെ നമുക്ക് കൺസീൽ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് നേരെ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ടേബിളിൻ്റെ അകത്തേക്ക് വരും. അപ്പോൾ ആ ടേബിളിൻ്റെ അകത്ത് മൊത്തം ക്ലിയർ ചെയ്ത് പോകും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വൈഫൈയുടെ കണക്ഷൻ, ഇപ്പോൾ മൊത്തത്തിലെല്ലാം വൈഫൈയാണ് യൂസ് ചെയ്യുന്നത്, വൈഫൈയുടെ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് 2 പൈപ്പുകൾ നമ്മൾ പുറത്തേക്ക് വീടിൻ്റെ പുറത്തേക്ക് തുളച്ചിട്ടുണ്ടാവും. അപ്പോൾ വൈഫൈയുടെ ഒപ്റ്റിക് ഫൈബർ OFC കേബിൾ നമ്മൾ അതിൽ കൊണ്ടുവന്നിട്ട് അവിടെ നമ്മൾ വൈഫൈയുടെ മോഡം കാര്യങ്ങൾ വെച്ച് കൊടുക്കും. അപ്പോൾ ഈ മോഡത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ടൈം 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള സ്വിച്ച് കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 2 DP സ്വിച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. 2 DP സ്വിച്ച്, 1 DP സ്വിച്ച് അത് ഫേസ് ന്യൂട്രൽ കട്ടാവുന്ന DP സ്വിച്ച് വരുന്നത്, 1 വൈഫൈക്കും കൊടുക്കുക. ബാക്കി പ്ലഗുകളെല്ലാം തന്നെ സെപ്പറേറ്റ് വൈഫൈയിലും DP സ്വിച്ചിലും കൊടുത്തു കഴിഞ്ഞാൽ പക്ക സേഫ്റ്റി ആയിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് വൈഫൈയുടെ കണക്ഷൻ സെപ്പറേറ്റ് മാറി നിൽക്കും, TV കണക്ഷൻ സെപ്പറേറ്റ് മാറി നിൽക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യമാണ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.